പക്ഷേ അഷറഫാണ് ഓർ നോക്കൂ, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇല്ലാത്ത കേരളം ഇങ്ങനെ ആയിരിക്കില്ല എന്ന് താങ്കളെപ്പോലുള്ള നിരീക്ഷകർക്ക് തോന്നുന്നുണ്ടോ? അതായത് ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയധികം മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത് കുറെക്കൂടി ആളുകളുടെ ചിന്ത മാറ്റിയെടുക്കാൻ ഇതിനിടയിൽ രൂപം കൊണ്ട തീവ്ര വാദശക്തികൾക്ക് സാധിക്കുമായിരുന്നു? ലീഗ് ഉള്ളതുകൊണ്ടാണ് കേരളം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് തോന്നലുണ്ടോ ശ്രീ അഷറഫാളു? തീർച്ചയായും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൽ മാത്രമാണല്ലോ മുസ്ലിം ലീഗിൻ്റെ സ്വാധീന മേഖല എന്ന് പറയുന്നത് കേരളമാണ്, കേരളം തന്നെ മലബാറാണ്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യവും രാഷ്ട്രീയ പങ്കാളിത്തവും സജീവമായുള്ള ഒരു സ്റ്റേറ്റാണ്, ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൂടി ആയിരിക്കാം ഒരു പക്ഷേ കേരളം ഇങ്ങനെ ഒരു മതേതര തുരുത്തായി നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പൊ മുസ്ലിം ലീഗിന്റെ 75 വർഷം ചർച്ച ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ 75 വർഷം ആ ഒരു കോണ്ടക്സിൽ കൂടി കാണാം. സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് ഒരു 7 മാസത്തിന് ശേഷമാണ് മുസ്ലിം ലീഗ്, ഇന്നത്തെ മുസ്ലിം ലീഗ്, 1948 രൂപപ്പെടുന്നത്. അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഭജനാനന്തര ഇന്ത്യയിൽ ന്യൂനപക്ഷം എന്ന നിലയിൽ, പ്രധാന ന്യൂനപക്ഷം എന്ന നിലയിൽ മുസ്ലിങ്ങൾക്ക് മുമ്പിൽ 3 വഴികളാണ് ഉണ്ടായിരുന്നത്, മൂന്ന് ചിന്താധാരകൾ. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒരു രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മുഖ്യധാര പാർട്ടികളിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള, സോഷ്യലിസ്റ്റ് ധാര ഉൾപ്പെടെയുള്ള സ്ട്രീമുകളിൽ ലയിച്ച് നിങ്ങളുടെ മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി മാറ്റിവെച്ച് സെക്യുലർ, സോകോൾഡ് സെക്യുലർ പാർട്ടികളുടെ ഭാഗമായി നിങ്ങൾക്ക് നിൽക്കാം. ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളിലോ ജനാധിപത്യ പ്രക്രിയയിലോ ഒന്നും തന്നെ പ്രത്യക്ഷമായി ഇടപെടാതെ കേവലം ദൈവ ആരാധനയും ആരാധനാകർമ്മങ്ങളുമായി മുന്നോട്ട് പോകാം. ഈ മൂന്ന് ചോയ്സ് ഉണ്ടായി. അപ്പോൾ അതിൽ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് സ്വീകരിച്ചത് ഈ മുഖ്യധാര രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുക, ഇനി ഒരു മുസ്ലിം ലീഗ് എന്നുള്ള പേരോ മുസ്ലിം നാമധേയത്തിലുള്ള ഒരു പാർട്ടിയോ ഇന്ത്യയിൽ നിലനിൽക്കില്ല എന്നുള്ള ചിന്തയിൽ നിന്നാവണം. അവൻ അങ്ങനെ ചെയ്തു. മറ്റൊരു വിഭാഗം നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ സജീവമാകാതെ മാറിയിരുന്നു. മൂന്നാമത്തെ ഒരു സ്ട്രീമായിരുന്നു മുസ്ലിം ലീഗിന്റെ ജനനത്തിന് പിന്നിൽ നിന്ന നമ്മുടെ തെക്കേ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, കായികമില്ലത്തായാലും ഫോക്കർ സാഹിബ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന നിലയിൽ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങളുടെ പങ്കാളിത്തം നിങ്ങൾക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അവശേഷിക്കുന്ന മുസ്ലിങ്ങളെ അവർക്ക് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവാനുള്ള ഒരു പരിശീലനം എന്ന നിലയിലും, അതുവഴി മുഖ്യധാര രാഷ്ട്രീയത്തിൽ സജീവമാകുകയും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാവുകയും ചെയ്യണമെങ്കിൽ നമ്മളായി ആ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സവിശേഷ സമൂഹമായി, രാഷ്ട്രീയ സവിശേഷ രാഷ്ട്രീയ ശക്തിയായി നിലനിൽക്കണം എന്നുള്ള ധാരണയ്ക്കാണ് തെക്കേ ഇന്ത്യയിൽ പ്രാമുഖ്യം ലഭിച്ചത്. അതുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ശക്തിപ്പെട്ടി വന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കൂ, അന്ന് അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണമായും എന്ന് ഞാൻ പറയുന്നില്ല, വലിയ തകർച്ചയെ ഇപ്പം നേരിടുന്നു. ആ രാഷ്ട്രീയം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രഭാവനയും എന്താ ദേശരാഷ്ട്ര സങ്കല്പവും തന്നെ ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് പൂർണ്ണമായും പല തിരിച്ചടികൾ നേരിടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു ഘട്ടത്തിൽ 2014 ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് 60-ലേറെ സീറ്റുകൾ പാർലമെന്റിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, മാർക്സിസ്റ്റ് പാർട്ടി, സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടി ഏതാണ്ട് ഒരക്കത്തിലേക്ക്, 3-ഓ 4-ഓ എംപിമാരിലേക്ക് ചുരുങ്ങി വരുന്നു. സോഷ്യലിസ്റ്റ് ധാര ഇന്ത്യയിൽ പ്രത്യേകിച്ച് 1970-കളിലൊക്കെ തന്നെ ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ കോൺഗ്രസിനെ മാറ്റി രാഷ്ട്രീയ അധികാരത്തിൽ വന്ന സോഷ്യലിസ്റ്റ് ധാര പലതായി പിരിഞ്ഞ് ഒരു രാഷ്ട്രീയ പരാജയമായി മാറുന്നതായി നാം കാണുന്നു. ഇവിടെയാണ് മുസ്ലിം ലീഗിന്റെ, മുസ്ലിം ലീഗിനെ നമ്മൾ ഒരു പ്രതിഭാസമായി കാണേണ്ടതും അതിന്റെ നിലനിൽപ്പ് സവിശേഷമായി ചർച്ച ചെയ്യേണ്ടതും. ഇങ്ങനെ എല്ലാവരും തോറ്റുമടങ്ങിയ ഒരു സാഹചര്യത്തിൽ വളരെ പരിമിതമായ മേഖലകളിലാണെങ്കിലും ജനാധിപത്യ പ്രക്രിയയിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരു നൈരന്തര്യം മുസ്ലിം ലീഗ് പ്രകടിപ്പിക്കുന്നു. ആ ജനാധിപത്യ പ്രക്രിയയിൽ അവർ പങ്കാളികളാവുന്നുണ്ട്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പിന്നോക്കക്കാരായി തന്നെ നിൽക്കുന്ന വലിയൊരു ജനവിഭാഗം, പ്രത്യേകിച്ച് മലബാർ കലാപത്തിന്റെ ഒക്കെ തന്നെ 1921 ഒക്കെ തന്നെ വലിയ തിരിച്ചടിയേറ്റ, ഒരു പക്ഷേ തലനിർന്ന് നിൽക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു സമൂഹത്തെ രാഷ്ട്രീയമായും വിദ്യാഭ്യാസപരമായും മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഒരുപാട് പാർട്ടികൾ, ഞാൻ മുസ്ലിം ലീഗ് മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇതര പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക്, കോൺഗ്രസിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, ഈ കേരളത്തിലെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഇതിൽ പങ്കുണ്ട്. പക്ഷേ വലിയൊരു പങ്ക് മുസ്ലിം ലീഗിനുള്ള പങ്കാണ് താങ്കൾ എടുത്തു പറയുന്നത്. ദേവായ തുടർ കാശി അഷറഫ് വാളൂർ.